ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനം ധ്യാനിക്കുന്ന ദിവസങ്ങളാണ്. എങ്ങനെയാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്? രക്ഷയുടെ ആദ്യ സ്റ്റെപ്പ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് മാമോദീസയിലാണ്. യേശുക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ടവരായി ഞാനും നിങ്ങളും മാറ്റപ്പെട്ടത് മാമോദീസയിലൂടെയാണ്. ഇനി ഈ രക്ഷയുടെ അനുഭവത്തിൽ നിലനിൽക്കാനും പൂർണ്ണത പ്രാപിക്കുക എന്നുള്ളതാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ അത്യന്തികമായ ലക്ഷ്യവും വിളിയും. അതുകൊണ്ട് യോഹനാൻ പറയും, യോഹനാന്റെ സുവിശേഷത്തില് ഈശോ നിക്കോദെമോസിന് പറയും, നിക്കോദെമോസേ നീ ആത്മാവിനാലും ജലത്താലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പൊ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ, ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ ജീവിക്കണമെങ്കിൽ, രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കണമെങ്കിൽ നിശ്ചയമായിട്ടും ഒരു വീണ്ടും ജനനം സംഭവിക്കണം. ഒരു വ്യക്തി പാപത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ പാപ സാഹചര്യം പുറത്തു വരാതെ പാപത്തിൻ്റെതായ നൈമിഷിക സുഖത്തിൽ ഒരു ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം ആ വ്യക്തി പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ഇന്ന് വരെ ക്ഷമിക്കാൻ പറ്റാതിരുന്ന വ്യക്തിക്ക് ആത്മാവിൽ ഒരു വീണ്ടും ജനനം സംഭവിക്കുമ്പോൾ ക്ഷമിക്കാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെ പുറകെ നടന്ന് പറയണ്ട, അവിടെ ക്ഷമിക്ക്, മാപ്പ് കൊടുക്ക്, വിട്ടുകള, പോട്ടേന്ന് വെക്ക് എന്നൊന്നും പറയണ്ട. ഒരു ദിവസത്തേക്കോ ഒരു മണിക്കൂർ നേരത്തേക്കോ വിശുദ്ധ കുർബാനയുടെ സമയത്തോ വചന ശുശ്രൂഷയുടെ സമയത്തോ ആരാധനയുടെ സമയത്തോ മാത്രമല്ല ആത്മാവിന്റെ പ്രേരണ എടുക്കേണ്ടത്. ജീവിതത്തിന്റെ ഓരോ വേളകളിലും ഉറങ്ങുമ്പോൾ പോലും നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ ഉറക്കത്തിലും ഉണർവിലും, ഒന്ന് തെസ്സലോനിക്ക 5:10 വചനം നമ്മൾ ഓർമ്മപ്പെടുത്തും, ഉറക്കത്തിലും ഉണർവിലും അവനോടൊത്ത് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. അപ്പോൾ ഉറക്കത്തിലും ഉണർവിലും യേശുവിനോടൊത്ത് ജീവിക്കാൻ തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രേരണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ രക്ഷയുടെ അനുഭവത്തിൽ തുടരാൻ പറ്റൂ. നമ്മൾ വിചാരിക്കും, ഓക്കെ, നമ്മൾ കുറെ ഭക്ഷണം ഒഴിവാക്കി, കുറെ പാനീയം ഒഴിവാക്കി. ചിലർ കണ്ടിട്ടില്ലേ 50 നോമ്പ് വളരെ സ്ട്രിക്റ്റാ, 50 ദിവസവും മദ്യപിക്കുകയല്ല, 50 ദിവസം പുകവലിക്കുകയല്ല. അതുപോലെ ദൈവരാജ്യത്തിന് അനുഭവമാണ്. എന്ത് ദൈവരാജ്യത്തിന് അനുഭവം? 50-ാമത്തെ 51-ാമത്തെ ദിവസം ഈ 50 ദിവസത്തിനെ കേട് തീർത്ത് കുടിക്കും. എന്നിട്ട് ഞാൻ ദൈവരാജ്യത്തിന് അനുഭവത്തിന്, ഒരു ദൈവരാജ്യ അനുഭവം ഇല്ല അവിടെ. യേശു ക്രിസ്തുവിൽ വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞാൽ ക്രിസ്തു, മറ്റൊരു ക്രിസ്തുവായി രൂപപ്പെടുന്ന ദൈവരാജ്യത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള ഒരു വീണ്ടും ജനനത്തിന്റെ അനുഭവം. ഇത് സംഭവിക്കാത്തിടത്തോളം കാലം അത് അടിസ്ഥാനപരമായ പാപത്തിന്റെയോ ലൗകികതയുടെ കെട്ടുകളൊന്നും പൊട്ടിയിട്ടില്ല. കുറച്ചു നാളത്തേക്ക് കൺട്രോൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. കൺട്രോൾ ചെയ്യുന്നു ചിലരല്ലേ, അച്ഛാ കൺട്രോൾ ചെയ്ത് കുറെ നാളെ നിൽക്കുന്നു. ഒരു ദിവസം എന്റെ സകല കൺട്രോളും പോകട്ടെ എന്നാണ് ചിലരല്ലേ. കൺട്രോൾ ചെയ്യുന്നൊക്കെ ഒരു പരിധിയില്ല അച്ഛാ. എന്നിട്ട് സകല കൺട്രോളും പോയി, ഒരു ദിവസം സകല കൺട്രോളും പോയി, പിന്നെ വായന്ന് വന്നത് 50 ദിവസം ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ച സകല തെറിയും കൂടി ഒരുമിച്ച ഒറ്റ ദിവസം വായന്ന് പുറത്തേക്ക് വന്നെ. കൺട്രോൾ ചെയ്ത് ആത്മാവിലുള്ള ജീവിതം കൺട്രോൾ ചെയ്തുകൊണ്ടുള്ളൊരു ജീവിതമല്ല. കാരണം ഇവിടെ നമ്മളാ കൺട്രോൾ ചെയ്യുന്നത്. ആത്മാവിലുള്ള ജീവിതത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? പരിശുദ്ധാത്മാവ് നമ്മുടെ വൈകാരികതയെ നിയന്ത്രിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട കാര്യമില്ല. 50 ദിവസമല്ല, 55 ദിവസമല്ല, 100 ദിവസമല്ല, 1000 ദിവസം നമ്മളെ പ്രകോപിപ്പിച്ചാലും നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായ ശാന്തതയിലും ക്ഷമയിലൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ, ക്രിസ്തുവിൽ ജീവിക്കുമ്പോൾ, ക്രിസ്തുവിൽ ഒരു വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ പ്രതി സന്തോഷിക്കാൻ മാത്രമല്ല യേശുക്രിസ്തുവിനെ പ്രതി സഹിക്കാനും ഉള്ള കൃപയാണ് പരിശുദ്ധാത്മാവ് തരുന്നത്. അതാണ് പരിശുദ്ധാത്മാവിനുള്ള ജീവിതം. ഈ ജീവിതത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുമ്പോഴാണ് യഥാർത്ഥ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ നമ്മൾ ജീവിക്കുന്നവരായിട്ട് മാറുന്നത്. എന്തെല്ലാം ജീവിതത്തിൽ സംഭവിച്ചോട്ടെ, നമ്മൾ പ്രതീക്ഷിക്കുന്നതോ നമ്മൾ സ്വപ്നം കാണുന്നതോ നമ്മൾ ആഗ്രഹിക്കുന്നതോ ഒന്നും ആയിരിക്കണമെന്നില്ല വരും നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ ഇഷ്ടങ്ങൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കും വിപരീതമായത് നമ്മുടെ ജീവിതത്തിൽ അരങ്ങേറുമ്പോഴും ആ അനുഭവത്തെയും സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള കരുത്താണ് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം എന്ന് പറയുന്നത്. അതാണ് ദൈവരാജ്യത്തിലുള്ള ജീവിതം. അത് ക്രിസ്തുവിൽ നമ്മൾ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ, ആത്മാവിന്റെ പ്രേരണയ്ക്കനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ, ഓരോ നിമിഷവും നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് ഫിലിപ്പർ കെഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 29-ാമത്തെ തിരുവചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല അവനെ പ്രതി സഹിക്കാനുള്ള കൃപയും അവനിലൂടെ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പൗലോസിനെ പറയാ, അതിൽ പൗലോസിനെ സന്തോഷിക്കുന്ന, എനിക്ക് ക്രിസ്തുവിൽ വിശ്വസിക്കാനുള്ള കൃപ മാത്രമല്ലെന്നേ, വിശ്വസിച്ച് രക്ഷപ്രാപിക്കാനുള്ള കൃപ മാത്രമല്ലെന്നേ, അവനെ പ്രതി സഹിക്കാനുള്ള കൃപയും കർത്താവ് എനിക്ക് തന്നിട്ടുണ്ടെന്ന്. പരിശുദ്ധമായ ഉദരത്തിൽ വചനം അമ്മ സ്വീകരിച്ച് ഉദരത്തിലെടുത്ത് 9 മാസം ഉദരത്തിൽ വഹിച്ച്
ജന്മം കൊടുത്ത് അതിനെ വളർത്തി വലുതാക്കിയതുപോലെ ഈ ദിനങ്ങളിൽ വചനത്തിൽ നമ്മൾ ജനിക്കണം. വചനം നമ്മളിൽ മാംസം ധരിക്കണം. വചനത്തെ പ്രസവിക്കാൻ, വചനം നമ്മളിലൂടെ പ്രചരിപ്പിക്കപ്പെടാൻ ഒരു കരുത്തെടുക്കുന്നതാണ് പരിശുദ്ധാത്മാവിലുള്ള ജീവിതം, ദൈവവചനത്തിലുള്ള വീണ്ടും ജനനം എന്ന് പറയും. ഇത് നമ്മൾ സംഭവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ രക്ഷയുടെ അനുഭവത്തിൽ നമ്മൾ ജീവിക്കുന്നവരായിട്ട് മാറുക. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, നീ ദിവസങ്ങളിൽ ആത്മാവിലൊരു വീണ്ടും ജനനം ഞങ്ങളിൽ സംഭവിക്കാൻ തക്ക വിധത്തിൽ ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നമ്മളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ഉപകരണങ്ങളോടെ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. കർത്താവേ, ഒത്തിരി ഭാരപ്പെട്ട് തന്നെയാണ് നിന്റെ മുമ്പിലായിരിക്കുന്നത്. ഹൃദയം വിങ്ങുന്നുണ്ട് തമ്പുരാനെ, മനസ്സ് നീറുന്നുണ്ട്. തീരാ സങ്കടങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ആരോടെങ്കിലും പങ്കുവെക്കാൻ പറ്റുമോ? ഞങ്ങൾ പങ്കുവെച്ചിട്ട് ഞങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ആർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റണം? തമ്പുരാനെ, എന്തെല്ലാം വേദനകളുടെ നടുവിലാണ്, എന്തെല്ലാം സങ്കടങ്ങളുടെ നടുവിലാണ് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന അനേകർ കടന്നു പോകുന്നത്? പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഭാരം പേറുന്നവർ ഇതിനകത്തുണ്ടാകാം. കുടുംബത്തെ ഓർത്തും, മക്കളെ ഓർത്തും, ജീവിത പങ്കാളി ഓർത്തും, ജോലി ഓർത്തും, വിവാഹത്തെ ഓർത്തും ഒക്കെ കരയുന്നവരും നിലവിളിക്കുന്നവരൊക്കെ ഇതിനകത്തുണ്ട്. ഈശോയെ, ആരുമില്ല എന്ന് തോന്നുന്ന മക്കൾ ഇതിനകത്തുണ്ട്. ഭയപ്പെട്ടു നിൽക്കുന്ന ജീവിതങ്ങൾ ഇതിനകത്തുണ്ട്. പലവിധത്തിലുള്ള രോഗങ്ങൾ മൂലം വേദനിക്കുന്നവർ ഇതിനകത്തുണ്ട്. മരണ നിഴൽ വീണ താഴ്വരകളിലൂടെ കടന്നുപോകുന്നവർ ഇതിനകത്തുണ്ട്. കടബാധ്യതയുടെ നടുവിൽ നിന്ന് നട്ടം തിരിയുന്ന മക്കൾ, എങ്ങോട്ട് തിരിഞ്ഞാലും കടം മേടിച്ചവരാണ്. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്ന മക്കളുണ്ട്. പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ജീവിതത്തിന്റെ ഭാഗമായി തീർന്ന കുടുംബങ്ങൾ, ദൈവമേ, ഈശോയെ, ജീവിതത്തിന്റെ പല മേഖലകളിലും സാഹചര്യങ്ങളിലും ഇടങ്ങളിലും ഒറ്റപ്പെട്ടു പോയ മക്കളുണ്ട്. എന്തിനീ ജീവിതം? ആർക്കു വേണ്ടിയാ ഇങ്ങനെ ജീവിക്കുന്നത്? എല്ലാം കൂടെ അവസാനിപ്പിച്ചാലോ? ഇതിലും വേദം ചത്തുകളയുന്നല്ലേ? എന്റെ കുടുംബം ഇങ്ങനെയായി, എന്റെ മകളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു, എന്റെ മകൻ ഇങ്ങനെയായി എന്നൊക്കെ ഭാരപ്പെട്ട് സങ്കടപ്പെട്ട് വേദനിക്കുന്നവര് ഈശോയെ ദിനത്തുണ്ട്. ഈശോ, നീ ഇവരെ കാണുന്നില്ലേ? ഈശോ, നീ കാണുന്നില്ലേ? നല്ല ഇടയനെ പോലെ തമ്പുരാൻ ഈ മക്കളെ നീ ഒന്നെടുത്ത് ഈശോയെ, നടന്ന് നടന്ന് കാലും മുറിഞ്ഞും വേദനിച്ചും ഭാരപ്പെട്ടും കഴിയുന്ന മക്കൾ ഇതിനകത്തുണ്ട്. അലഞ്ഞലഞ്ഞലഞ്ഞ് അസ്വസ്ഥതകളുടെ നടുവിലായിരിക്കുന്ന മക്കളുണ്ട്. ഈശോയെ, നീ എടുത്ത് എന്റെ തോളത്തൊന്നെടുത്ത് വെച്ചേ. ഇവിടെ അലച്ചിലകളും ഇവിടെ ജീവിത ഭാരവും ഒരുമിച്ച് ചേർത്ത് തമ്പുരാനെ നീ തോളത്തേക്ക് എടുത്ത് വെച്ചേ. കാൽവരിയുടെ നിറകിലേക്കുള്ള രാത്രി യാത്രയിൽ ഈശോയെ നീ വഹിച്ചത് ഞങ്ങളുടെ പാപമാണല്ലോ, ഞങ്ങളുടെ പാപഭാരമാണല്ലോ. ഈശോയെ, ഞങ്ങളെ തന്നെയാണല്ലോ നീ വഹിച്ചത്. ആ കുരിശിനോട് ചേർത്ത് വയ്ക്കും മക്കളെ, ആ കുരിശിനോട് നിന്റെ ജീവിത ഭാരത്തെ ചേർത്ത് വയ്ക്കെ. ഈശോ ഇന്നും എടുക്കാൻ തയ്യാറാണ്. ഈശോ ഇന്നും എടുത്തുകൊണ്ടിരിക്കുക നിന്റെ ഭാരം. ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുക, ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുക, നിന്റെ സങ്കടങ്ങളെല്ലാം ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ, ഏറ്റെടുക്കാൻ പറഞ്ഞേ. കർത്താവേ, നിന്റെ സാന്നിധ്യം മാത്രം മതി. എല്ലാ മക്കളും ഉള്ളുകൊണ്ട് പറയാവോ? തമ്പുരാനെ, നിന്റെ സാന്നിധ്യം മതി. സങ്കീർത്തകൻ പറഞ്ഞില്ലേ, എന്റെ ദുഃഖത്തിന് കാരണം നിന്റെ സാന്നിധ്യം വെളിപ്പെടാത്തതാണെന്ന്. ദൈവമേ, എന്റെ ദുഃഖം ഇപ്പോൾ മാറിപ്പോകട്ടെ, നിന്റെ സാന്നിധ്യം നീ വെളിപ്പെടുത്തണമേ. നിന്റെ സാന്നിധ്യം, ജീവിക്കുന്ന സാന്നിധ്യം എനിക്കായി നീ ഇപ്പോൾ വെളിപ്പെടുത്തണമേ. എന്റെ ദുഃഖങ്ങൾ, എന്റെ ദുരിതങ്ങൾ, എന്റെ പ്രയാസങ്ങൾ, എന്റെ സങ്കടങ്ങൾ, എന്റെ പ്രശ്നങ്ങൾ, എന്റെ പ്രതികൂലങ്ങൾ, എന്റെ ജീവിതത്തിന്റെ സകല ഭാരവും ഇപ്പോൾ മാറിപ്പോകട്ടെ. ദൈവമേ, നിന്റെ സാന്നിധ്യം മാത്രം മതി. നീ അതൊന്ന് വെളിപ്പെടുത്തണമേ എനിക്കായി ഈ നിമിഷം. ഈശോയേ, നിന്റെ സ്നേഹ സാന്നിധ്യം നീ എനിക്കായി വെളിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം മുട്ടുകുത്തുന്നു. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മളെ തൊടുന്ന
ആ ഒരു അനുഭവം നമുക്ക് കിട്ടട്ടെ. ഈശോ നമ്മുടെ ശിരസിൽ ഇങ്ങനെ കൈവയ്ക്കുന്ന ഒരു അനുഭവം കിട്ടട്ടെ. തമ്പുരാന്റെ മുറിവേറ്റ കരം നമ്മുടെ ഇങ്ങനെ ശിരസിൽ വെക്കുന്നത് പോലെ അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ വലതുകര ശിരസിൽ വെച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കട്ടെ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്ക്.